എസ്ടിപിഐ പ്രവർത്തകരെ കൊണ്ട് പോലീസ് ജയ് ശ്രീരാം വിളിപ്പിച്ചു എന്ന് തെളിഞ്ഞാൽ രാജിവെക്കുമെന്ന് എഡിജിപി വിജയ് സാക്കറെ. ഇത് സംബന്ധിച്ച് എസ്ടിപിഐ നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബിജെപി നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പിടിയിലായ അഞ്ചു പേർ കൊലപാതകികളെ സഹായിച്ചവരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊലയാളി സംഘങ്ങളിൽ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്കായുള്ള തിരച്ചിൽ ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും വിജയ് സാക്കറെ പറഞ്ഞു. ഇന്നലെ രാത്രിയും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന സമാധാന യോഗത്തിലാണ് കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ കൊണ്ട് പോലീസ് ജയ് ശ്രീരാം വിളിപ്പിച്ചതെന്നതായി എസ്ടിപിഐ ജില്ലാ പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചത്. യോഗശേഷം ഇത് സംബന്ധിച്ച് എസ്ടിപിഐ പരാതിയും നൽകിയിരുന്നു. ഗൂഢാലോചനയിൽ പങ്കാളികളായ മണ്ണഞ്ചേരി സ്വദേശികളാണ് രഞ്ജിത്ത് വധത്തിൽ പിടിയിലായത്. ആസിഫ്, നിഷാദ് അലി, സുധീർ, അർഷാദ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളവർ. പ്രതികൾ ഉപയോഗിച്ച 4 ബൈക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ആലപ്പുഴ അരച്ചു പെറുക്കിയിരിക്കുകയാണ്. പോലീസ് ചിലതിനെയൊക്കെ തൂക്കിയെടുത്തെങ്കിലും ഇന്ന് അത് നിർണായകമായിരിക്കും. ഇന്നെങ്കിലും ആ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ബിജെപി എസ്ടിപിഐ പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ പോലീസിന് ഇന്ന് കഴിയുമെന്നാണ് കരുതുന്നത്. കൊലപാതകങ്ങൾ നടന്ന 3 ദിവസം പിന്നിടുമ്പോഴും 2 സംഭവങ്ങളിലും കൃത്യത്തിൽ പങ്കെടുത്തവരെ പിടികൂടാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 2 സംഘങ്ങളും നാടുവിട്ടുവെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവർ കൊലപാതകത്തിന് വേണ്ട സഹായം ചെയ്ത് നൽകിയവരാണ്. പ്രതികൾ സംസ്ഥാനത്ത് തന്നെ ഉണ്ടോ പുറത്തേക്ക് കടന്നോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. രണ്ടിടത്തും ആദ്യഘട്ടത്തിൽ പിടികൂടിയത് ആസൂത്രിതവും കൊലപാതകത്തിന് സഹായവും ചെയ്തവരുമാണ്. ഇവരിൽ നിന്ന് കൊലപാതകങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണകൾ ലഭിച്ചു. പക്ഷേ പ്രതികൾ എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇവർ ഒളിവിൽ കഴിയുന്നത് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനാണ് പ്രധാന കടമ്പ. ഇവർക്ക് സഹായമൊരുക്കിയവരെ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. എങ്കിലും മുഴുവൻ പ്രതികളെയും ഉടൻ പിടിക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. കൊലപാതകികൾ ക്വട്ടേഷൻ സംഘമാണെന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ സംഘം കൃത്യം നടത്തിയ ശേഷം സ്വദേശത്തേക്ക് മടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇന്നലെ രാത്രിയും പോലീസ് കൊലയാളി സംഘങ്ങൾക്കായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. RSS എസ്ടിപിഐ പ്രവർത്തകരുടെ വീടുകൾ കയറിയിറങ്ങിയായിരുന്നു പരിശോധന നടത്തിയത്. ബിജെപി നേതാവ് രഞ്ജിത്തിന്റെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുവാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴ മഞ്ചേരി സ്വദേശികളായ നിഷാദ്, ആസിഫ്, സുധീർ, ഹർഷാദ് അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എല്ലാവരും എസ്ടിപിഐ പ്രവർത്തകരാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.